മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ നമുക്കൊപ്പം ചേരുന്നു. എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, പ്രതിപക്ഷ നേതാവ് ഇന്നലെ നിങ്ങളുടെ ആശങ്കകൾ ഒരു പരിധിവരെ പങ്കുവെക്കുന്ന പ്രതികരണമാണ് നടത്തിയത്. ഇന്ന് പക്ഷേ ഒരു കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു, മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടില്ല, സർക്കാർ ചെയ്ത നടപടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെയാണ്, ചില പരാതികൾ ലീഗിനുണ്ട്, അത് പരിശോധിക്കാം ചർച്ച ചെയ്യാം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? പ്രതിപക്ഷ നേതാവ് ഇതിൽ മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങളുടെ വാർത്തയാണ് ഞാൻ അവലംബിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. അല്പം മുമ്പ് പറഞ്ഞു തീർന്നത്, കുഴപ്പമില്ല കുഴപ്പമില്ല. അതായത് മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത് ശരിയല്ല. മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വ്യക്തമാണ്. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത്, ഇവിടെ കേരളം ഈ തീരുമാനത്തോടുകൂടി ഗവൺമെന്റ് ഇപ്പത്തെ, അതായത് ഈ പുതിയ സ്കോളർഷിപ്പ് നിർജ്ജനുപാതമായി മറ്റ് എല്ലാവർക്കും പാലിച്ചു കൊടുക്കുന്ന തീരുമാനം വരുന്നതോടുകൂടി സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ആശയമേ ഇല്ലാതായി. പിന്നോക്ക സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചിരുന്ന കമ്മിറ്റി ശുപാർശ ചെയ്ത പ്രകാരം ഈ നാട്ടിലുണ്ടായിരുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. ആദ്യത്തെ നഷ്ടം അതാണ്. രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത്, 80% 20% എന്നുള്ള നിലയിൽ അനുവാദം ഇവിടെ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റിന്റെ, അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഈ ഗവൺമെന്റാണ്, അവരുടെ തെറ്റായ നയങ്ങളാണ്. 100% മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടിയിരുന്നതും കിട്ടിക്കൊണ്ടിരുന്നതുമായ സംഗതിയാണ്. അതാണ് ഒരു 20% കൂടി കൂട്ടിച്ചേർത്ത് പോട്ടെ, അതങ്ങനെ തുടർന്ന കുറെ കാലം. ആ 20% കൂട്ടിച്ചേർത്തതിന്, അവർ കൂട്ടിച്ചേർത്തതും മുസ്ലിം ന്യൂനപക്ഷത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ന്യൂനപക്ഷത്തിൻ്റെതാക്കി മാറ്റിയതും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്ത തെറ്റാണ്. ആ തെറ്റുകൊണ്ടാണ് കോടതിയിൽ നിന്ന് തന്നെയും ഈ തന്നെയും വിധി കിട്ടിയത്. ഇപ്പൊ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം 100% മുസ്ലിങ്ങൾക്ക്, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടിയിരുന്ന സ്കോളർഷിപ്പ് ഭാഗിച്ച് മറ്റാളുകൾക്ക് കൂടി കൊടുക്കുക വഴി തീർച്ചയായിട്ടും നഷ്ടം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവ് ആ നിലയിൽ മനസ്സിലാക്കി കാണുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് വിശകലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ടും നിങ്ങളുടെ വാർത്തയിൽ കേൾക്കാൻ സാധിച്ചു. അത് ശരിയല്ല. ഞങ്ങൾ പറഞ്ഞതല്ല ചെയ്തത്, ഞങ്ങൾ ഇതല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ 100% മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കിട്ടിക്കൊണ്ട് സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് ഈ നിലയിൽ മാറ്റം വരുത്തിയത് ശരിയല്ല. 100% അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നാണ്. എന്നാൽ അതില്ലെന്ന് മാത്രമല്ല, അത് ബാധിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടത്, കനത്ത നഷ്ടമാണ്. ഈ സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഇനിയൊരു കാര്യം നടക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ടി മുഹമ്മദ് ബഷീർ ഇന്നലെ